ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം മാതാവ് 84-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു. എൻ്റെ മാതാവ് ഒരു വിശുദ്ധ ആയിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി 24 മണിക്കൂറും ജീവിച്ച ഒരു സെയിൻ്റ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു. എനിക്കറിയാം നല്ല ബോധ്യമുണ്ട്, എൻ്റെ അമ്മ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്കതറിയാൻ പാടില്ലേ, ഈ കേരളത്തിലും എൻ്റെ ചുറ്റുപാടുമുള്ളവരും എൻ്റെ വിശുദ്ധ സഭയിലും ചുറ്റുപാടുമുള്ള ഹിന്ദുക്കള് മുസ്ലിങ്ങള് എന്നുകൊണ്ട് ആരെല്ലാമായിരുന്നാലും അവരെല്ലാം ഭീതിയിലായിരിക്കല്ലേ. എൻ്റെ അമ്മേ, കർത്താവിനോടൊന്ന് പറയണേ, അവരെ രക്ഷിക്കാൻ വേണ്ടി, അവരെ സൗഖ്യമാക്കാൻ വേണ്ടി. അന്ന് രാത്രിയിൽ ഞാൻ കണ്ട ഒരു സ്വപ്നം ഉണ്ടാക്കി പറയുന്നതല്ല. ആ സ്വപ്നത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ, നീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അവരൊക്കെ സൗഖ്യമാക്കും. കുഞ്ഞെ, സ്നേഹിത മക്കളെ, ഈ ലോകത്തിലുള്ള സകല സമ്പത്തുകളും ഡോക്ടർമാരും മരുന്നും നമ്മുടെ ആശ്രയങ്ങളും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഇതിനപ്പുറമായ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന, സൗഖ്യമാക്കുന്ന, കരുതുന്ന ദൈവസ്നേഹം. അത് നിൻ്റെ കൂടെ ഉണ്ട്, നീ മറക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവ മാതാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതായ വിശുദ്ധന്മാരോട് പറയുക, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സംശയിക്കേണ്ട ആവശ്യമില്ല.